ഹായ് ഫ്രണ്ട്സ്, എഡ്യൂപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് HST റിസൾട്ടിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. HST സോഷ്യൽ സയൻസ് പാലക്കാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്. 27th റാങ്കാണ്. അപ്പോൾ എന്നെ ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ച ചില ഘടകങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ അടുത്ത ആഴ്ചയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് സ്വന്തമായി പഠിച്ചെടുത്താണ്. ഒരു കോച്ചിങ് സെൻ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലോ ജോയിൻ ചെയ്യാതെ സ്വന്തമായി പഠിച്ചെടുത്താണ് ഞാനിത് നേടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു നേട്ടത്തിന് പിന്നിൽ ഞാൻ മാത്രമാണ് പ്രവർത്തിച്ചത് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അതേപോലെ മറ്റ് ചില ഘടകങ്ങൾ എന്നെ ഇതിലേക്ക് ഒരുപാട് നയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ കുട്ടികളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കണം. അതിനുശേഷമാണ് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടത്. ഒറ്റയ്ക്ക് പഠിക്കാൻ പലർക്കും ഇഷ്ടമല്ല, കാരണം നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല എന്നുള്ള തോന്നലാണ് നമ്മളെ ഒറ്റയ്ക്കുള്ള പഠനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അതേസമയം ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സ്റ്റഡി നിങ്ങളെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഗ്രൂപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഠിച്ചെടുത്തതെന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. വീട്ടിലാണെങ്കിലും ജോലി കിട്ടിയിട്ടില്ല, കുറേ വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എന്നുള്ള പരാതികളെല്ലാം വീട്ടിൽ നിന്ന് പുറത്ത് നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. അത് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മനം മടുത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ജോലിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനെ ഒന്നുകൂടെ പാകപ്പെടുത്തിയെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ എനിക്ക് കുറച്ച് കാലം മാത്രമേ അത് കേൾക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ആ കുറച്ച് കാലം ഞാൻ എന്തായാലും പഠിച്ച് നേടിയിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ മേലാണ് എനിക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഒരുപാട് മുന്നിലല്ലെങ്കിലും ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലുള്ള ആ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പലപ്പോഴും എനിക്ക് പഠിക്കാൻ സാധിക്കാറില്ല, കാരണം പല കാര്യങ്ങൾ പറഞ്ഞ് പലരും വരാറുണ്ട് അല്ലെങ്കിൽ പലരും നമ്മളെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ പഠിക്കാൻ സമയം കിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് രാത്രി കാലങ്ങളിലാണ് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. രാത്രി ഏകദേശം ഒരു 8 മണി 8:30 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 9 മണി ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം വീട്ടിൽ കഴിയും. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 9 മണി ആവുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയം അവിടെ മുതൽ രാത്രി 12-1 മണി വരെയൊക്കെയാണ് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ പഠിക്കുന്നത് തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് അതിൽ എനിക്ക് ഏതാണോ അറിയാത്തത് ആ ടോപ്പിക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ടൈം ടേബിൾ ഞാൻ തന്നെ സെറ്റ് ചെയ്യും. ആദ്യ ദിവസങ്ങളിലെല്ലാം ചിലപ്പോൾ ഉറക്കം വരും. ആ ഉറക്കം വരുന്ന സമയത്ത് ഒന്ന് എണീറ്റ് നടന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരാഴ്ച കാലത്തോളം നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞൊരു 12-1 മണി ആകുമ്പോൾ കിടന്നുറങ്ങി വീണ്ടും ഞാൻ 3 മണിക്ക് എണീറ്റ് ഒരു 5 മണി വരെ പഠിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ കിടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10-10:30 ആവുന്ന സമയത്താണ് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. പകൽ സമയത്ത് ഉറക്കം വരില്ല എങ്കിലും 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ ഈ പകൽ സമയത്ത് മറ്റ് ഡിസ്റ്റർബൻസസിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറി നമ്മുടെ പഠനത്തിന് തടസ്സമില്ലാത്ത രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. പകൽ സമയത്ത് പഠിക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട്, ഇനിയും പഠിക്കുകയാണോ അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത്, ഇത്ര വരെ പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതേസമയം നമ്മൾ രാത്രി ഇരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവസാനം വരെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അവസാനത്തെ ചാൻസ് വരെ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചെടുത്തത്. കോച്ചിങ് സെൻ്ററിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റഡിക്കുള്ള ഒരു ഗ്രൂപ്പിനെ കിട്ടും.
പക്ഷേ ഇനിയും പഠിക്കുകയാണോ, പഠിക്കാൻ പോവുകയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായി ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് എനിക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി പഠിക്കാൻ തുടങ്ങിയതും. അപ്പം ഇങ്ങനെയെല്ലാം സമയം ചെലവഴിക്കാൻ തുടങ്ങിയതും. മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്നല്ല അതിനർത്ഥം. അതായത് ഞാൻ യൂട്യൂബ് ചാനലിലെ ഏത് ചാനലാണെങ്കിലും പേരും വ്യൂസും ഒന്നും നോക്കാതെ ഏതൊരു ടോപ്പിക്ക് നന്നായി പറഞ്ഞു തരുന്ന ക്ലാസ്സുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് റിവൈസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത്, വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സുകൾ ഓൺ ചെയ്ത് വയ്ക്കും. അങ്ങനെ കേട്ട് 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 ഞാൻ റിവൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. പഠിക്കാൻ കിട്ടുന്ന സമയത്ത് ഞാൻ വായിച്ച് തന്നെ പഠിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണ്, കണ്ണിന് വേദനയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊക്കെ വരികയാണെങ്കിലും സമയം വേസ്റ്റ് ആക്കാതെ ഇതുപോലുള്ള വീഡിയോസ് ഓൺ ചെയ്ത് വയ്ക്കും. അതിൽ നമുക്ക് മാക്സിമം അറിയാത്ത കാര്യങ്ങളാണ് കേൾക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ റിവൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഒരുപാട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എസ് സി ആർ ടി പി എസ് സി നടത്തുന്ന ഓരോ എക്സാം പേപ്പറും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എസ് സി ആർ ടി ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യനും വരുന്നില്ല. അപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള പ്രിലിമിനറിക്ക് പോലും എസ് സി ആർ ടി 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എച്ച് എസ് സി എക്സാം എന്ന് പറയുന്നത്, എച്ച് എസ് ടി സോഷ്യൽ സയൻസ് എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് മാക്സിമം എനിക്ക് 30 മാർക്ക് അല്ലെങ്കിൽ 31 എണ്ണം മാത്രമേ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ആൻസർ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഈ ഒരു മാർക്ക് കൊണ്ട് എനിക്ക് പാസ്സാവാൻ സാധിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ റിസ്ക് എടുത്ത് നമ്മുടെ ലോജിക്കായി ചിന്തിച്ച് അങ്ങനെയാണ് ഞാൻ കൂടുതൽ മാർക്കിലേക്ക് എത്തിപ്പെടുന്നത്, ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനുള്ള മാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു റിസ്കിങ് ഫാക്ടറാണ്. ആ റിസ്ക് എടുക്കുന്നത് നമ്മുടെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങിലൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് പോസിറ്റീവായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കറുപ്പിച്ച് വരികയാണെങ്കിൽ അത് നമുക്ക് ഉള്ള മാർക്ക് കൂടെ കുറയാനായിട്ട് കാരണമാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നടക്കുന്നൊന്നുമില്ല. ജോലി കയ്യിൽ കിട്ടുന്നത് വരെ നമുക്കത് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് ഇടുക. അതിനുള്ള ഉത്തരം ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു.